നീ ഒരു പെണ്ണായതുകൊണ്ട് പിന്നെ എനിക്ക് ടച്ച് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല, ആണായിരുന്നെങ്കിൽ ഞാൻ പിടിച്ച് തള്ളേനി എന്ന് പറഞ്ഞു. പെറ്റി വരുന്നെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് പെറ്റി അടച്ചത് തന്നത്, അതിനെ ഞാൻ പെറ്റി അടക്കില്ല. ഞാൻ അമ്മേനും അമ്മേനെയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. മരുന്ന് മേടിക്കാൻ വേണ്ടി ക്യാഷ് എടുക്കാൻ എ ടി എമ്മിൽ പോയതാ. എ ടി എമ്മിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എ ടി എമ്മിൻ്റെ തൊട്ടപ്പുറത്താണ് ഇന്ത്യൻ ബാങ്ക്. അപ്പോൾ ഇന്ത്യൻ ബാങ്കിനോട് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം നല്ല രീതിയിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെയാണ് നിന്നിരുന്നത്. അപ്പോൾ പോലീസുകാരൊരു 6 പേരുണ്ടായിരുന്നെന്ന് തോന്നുന്നു. വന്നിട്ട് ഒരു യെല്ലോ ഷീറ്റിൽ എന്തോ എഴുതി അവർക്ക് കൊടുത്തായിരുന്നു, അവിടെ നിൽക്കുന്നവർക്ക് കൊടുത്തു. അപ്പോൾ അതിലൊരു അങ്കിള് ഈ പോലീസുകാരോട് നല്ല രീതിയിൽ റേസായി സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെന്ന് ചോദിച്ചു, അങ്കിൾ എന്താ ഇഷ്യൂ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇവർ ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് പെറ്റി തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കേണ്ട, ഇവിടെ കിടന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല, വലിയ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരോട് പോയി പരാതിപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്താ പേരെന്ന് ചോദിച്ചു. അതിലുള്ള ഒരു പോലീസുകാരൻ. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഗൗരി എന്നാ പേര്. അപ്പോൾ അതിൽ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അഡ്രസ്സ് ചോദിച്ചു. അഡ്രസ്സ് ചോദിച്ചപ്പോൾ ചോദിച്ചു എന്തിനാണ് ഇത് എഴുതുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇയാള് എന്തുവാ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ല, കോവിഡ് അല്ലേ, അതുകൊണ്ടാ പെറ്റിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പെറ്റിയാണോ സാർ എഴുതുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതേ പെറ്റിയാണ്, ഇത് അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇഷ്യൂ വന്നപ്പോൾ എന്താണ് റീസൺ എന്നേ ഞാൻ ചോദിച്ചോളെന്ന് പറഞ്ഞു. ഇപ്പോൾ സാറ് വഴി നിന്നാലും എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഞാൻ അതൊന്ന് പറയണ്ടേ, അത്രേ ഞാനും ഇവിടെ ചെയ്തോളെന്ന് പറഞ്ഞു. കൂടുതൽ എന്തോ നിയമം ഒന്നും പഠിപ്പിക്കാൻ വരരുത്, ഒരു വേർഡ്. അപ്പോൾ എസ് സി സാറ് വന്നിട്ട് ഒരു വേർഡ് പറഞ്ഞിട്ട് പറഞ്ഞ് സംസാരിക്കരുതെന്ന് പറഞ്ഞു. ഒരു വാക്ക്, ഒരു മോശമായ വാക്ക്. അതുവരെ അവരും എൻ്റെ കൂടെ സൗമ്യമായിട്ട് തന്നെ സംസാരിച്ച, ഞാനും നല്ല രീതിയിലാണ് സംസാരിച്ചത്. ഈ വാക്ക് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് അവരുടെ നല്ല രീതിയിൽ റേസ് ചെയ്ത് സംസാരിക്കേണ്ടി വന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. പിന്നെ പറഞ്ഞു നീ ഒരു പെണ്ണായതുകൊണ്ട് നിന്നെ എനിക്ക് ടച്ച് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല, ആണായിരുന്നെങ്കിൽ ഞാൻ പിടിച്ച് തള്ളിയേനി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്, സാറേ ഒന്ന് പിടിച്ച് തള്ളി നോക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ അറിഞ്ഞ് ഓരോരുത്തർ തന്നെ വിളിച്ചു. അപ്പോൾ പറഞ്ഞത് ഇവരെന്തോ വാണിംഗ് പേപ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു, കൊറോണേര. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എഴുതുന്നതെന്ന് ചോദിച്ചാൽ പെറ്റിയാണെന്ന് പറഞ്ഞു. വാണിംഗ് പേപ്പർ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ പ്രതികരിക്കത്തില്ല, കാരണം വാണിംഗ് പേപ്പർ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. ഇനി എന്തെങ്കിലും നടന്നാൽ മാത്രമേ അതിൽ പെറ്റി വരുന്നുള്ളൂ. പിന്നെ എന്തോ ഞാൻ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി, അതുകൊണ്ട് ജാമ്യമില്ലാത്ത കേസാണിത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ പ്രതികരിക്കേണ്ടി വന്നത്.